നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ടി ഒ സൂരജ് അല്ലെങ്കിൽ സിറാജ് എന്ന ഉദ്യോഗസ്ഥനെ, ടി ഒ സൂരജ് എന്നത് ഇദ്ദേഹത്തിൻ്റെ പേരാണ്, പക്ഷേ യഥാർത്ഥ പേര് സിറാജ് മുഹമ്മദ് എന്നോ മറ്റെയാണ്. ആ പേരിൽ അദ്ദേഹം അധികം അറിയപ്പെടുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. മാത്രമല്ല മാറാട് കലാപം, അദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടറാണ്, മാറാട് കലാപം എന്താണ്, അതിൻ്റെ അന്വേഷണം വരെ അട്ടിമറിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന വ്യക്തി. ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകൾ, പാലാരിവട്ടം പാലമടക്കമുള്ള ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ടി ഒ സൂരജ് എന്ന ഈ ഉദ്യോഗസ്ഥൻ നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ ഇഡി കണ്ടുകിട്ടിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത്. എന്തായാലും ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ജനങ്ങളുടെ പണം കട്ടുനിന്ന് തിന്നുന്നവനെയൊക്കെ ഇതുപോലെ പുറത്തു കൊണ്ടുവരണം, കണ്ടുകെട്ടണം, ഊട്ടാനടി നടപടി. ഇതിപ്പോൾ കേരള സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അന്വേഷിച്ചതെങ്കിൽ ഇത് നടക്കുമായിരുന്നോ എന്ന സംശയം ഇപ്പോഴും സാധാരണക്കാർക്ക് ഉണ്ട്. ടി ഒ സൂരജിൻ്റെ 1.62 കോടി, അതായത് 1.62 കോടി രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി. നേരത്തെ 10.43 കോടിയുടെ സ്വത്തുവകകൾ കൂടി ഇതിനു മുൻപ് ടി ഒ സൂരജിൻ്റെതായി ഇ ഡി കണ്ടുകെട്ടിയിരുന്നു. അപ്പോൾ ഒരു സാധാരണ സർക്കാർ സർവീസിൽ പ്രവർത്തിച്ച, ദീർഘകാലം പ്രവർത്തിച്ച ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് എങ്ങനെ ഇത്രയും പണം കിട്ടി എന്നുള്ളത് ഇന്നും അത്ഭുതമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇയാളുടെ വസ്തുവകകളും ബാങ്കുകളിലെ സ്ഥിരം നിക്ഷേപങ്ങളും ഓഹരി നിക്ഷേപങ്ങളുമാണ് പിടിച്ചെടുത്തത്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. സൂരജിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള സ്വത്തും കണ്ടുകെട്ടി. വനംവകുപ്പ് റേഞ്ചറായി 80-ൽ ജോലിക്ക് കയറി ഇയാൾക്ക് 94-ൽ ആണ് ഐ എ എസ് ലഭിച്ചത്. കൺഫേർഡ് ഐ എ എസ്കാരനാണ്, പരീക്ഷ എഴുതി പാസ്സായതല്ല. ഇയാൾക്കെതിരെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് ഇ ഡി കേസെടുത്തു. സ്വന്തം പേരിലും ഭാര്യയുടെയും മക്കളുടെയും പേരിലും ഭൂമിയും കെട്ടിടങ്ങളും അതുപോലെ തന്നെ വീടുകളും ഒക്കെ ഇയാൾ വാങ്ങിക്കൂട്ടി. ഇയാളുടെ മകൾ ഡോക്ടർ എസ് റിസാന ഉൾപ്പെടെ 4 പേർക്കെതിരെ ഭൂമി തട്ടിപ്പിന് മാറാട് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. റിസാനയുടെ പേരിൽ ബേപ്പൂരിലുള്ള 60 സെന്റ് സ്ഥലം വിൽക്കാമെന്ന് കരാറുണ്ടാക്കി 61 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം 25 സെന്റ് സ്ഥലം മാത്രം നൽകി വഞ്ചിച്ചു എന്ന് ബേപ്പൂർ സ്വദേശിയായ ഒരു വ്യക്തി നൽകിയ പരാതിയിലാണ് ഇയാൾക്കെതിരെ നടപടിയുണ്ടായത്. അതുപോലെ കോടികളുടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ അഴിമതിക്കേസിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയും ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ്, എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന മുഹമ്മദ് ഹനീഷ് എന്നിവർക്കൊപ്പം ഇദ്ദേഹത്തെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുപോലെ ഉദ്യോഗസ്ഥർ, ബ്യൂറോക്രസി ഇത്തരത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തുന്നത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് എന്താണ്, ഈ രാഷ്ട്രീയക്കാർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിണയാളുകളായി പ്രവർത്തിക്കുന്നതിന്, അവർക്ക് വേണ്ടി ചരടു വലികൾ നടത്തുന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇതെല്ലാം. അത് ടി ഒ സൂരജ് ആയാലും മുഹമ്മദ് സിറാജ് ആയാലും എ പി എം മുഹമ്മദ് ഹനീഷ് ആയാലും ആരായാലും അവർക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊന്നും തടയാൻ ഇവിടെ നിയമമുണ്ട്. ഇതുപോലെ നടപടികൾ ഉണ്ടായെങ്കിൽ, മാതൃകാപരമായ നടപടികൾ ഉണ്ടായെങ്കിൽ ഒരു വേള ഇതിനൊക്കെ ഒരു ചെറിയ കുറവെങ്കിലും ഉണ്ടായേക്കാം. ഉറപ്പൊന്നുമില്ല.